ഒരു പ്രേക്ഷകൻ 24നൊപ്പം ചേരുന്നുണ്ട്. താനൂരിൽ നിന്ന് ഹരിദാസ് ആണ് ചേരുന്നത്. ഗുഡ് മോർണിംഗ് ഹരിദാസ്, താങ്കൾക്ക് താങ്കളുടെ സംശയം, വാക്സിനേഷനുമായി ബന്ധപ്പെട്ട സംശയം താങ്കൾക്ക് ചോദിക്കാം. ആണ്, ഞാൻ ഒരു ആരോഗ്യ പ്രവർത്തകനാണ്. എനിക്കുള്ള സംശയം, ഞാൻ രണ്ട് ഡോസ് കോവിഷീൽഡ് വാക്സിൻ എടുത്തു. ഒരു ആരോഗ്യ പ്രവർത്തകർ വീണ്ടും പല ആളുകളിലും പോസിറ്റീവായി കാണുന്നുണ്ട് കോവിഡ്. അത് എന്താണ്, അതിന് നമ്മൾ തൽക്കാലം കൈകേണ്ട മുൻകരുതൽ എന്തൊക്കെയാണ് എന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. ശരി ഡോക്ടർ, ഹരിദാസിന്റെ സംശയം ഇപ്പോൾ ഡോക്ടറോട് തന്നെ ചോദിക്കാം. ഡോക്ടർ രാജീവ് ജയദേവൻ, ഇത്തരത്തിലൊരു ഒരാൾ ആരോഗ്യ പ്രവർത്തനമാണ്, അദ്ദേഹം കോവിഷീൽഡ് രണ്ട് ഡോസ് വാക്സിൻ സ്വീകരിച്ചു, അദ്ദേഹത്തിന് വീണ്ടും കോവിഡ് പോസിറ്റീവായി. സ്വാഭാവികമായിട്ടും അങ്ങനെ രണ്ട് ഡോസ് സ്വീകരിച്ചവർക്ക് കോവിഡ് പോസിറ്റീവ് ആകുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് അറിയേണ്ടത്, ഇങ്ങനെ രണ്ടാമത് ഈ രണ്ട് ഡോസ് കോവിഡ് വാക്സിൻ സ്വീകരിച്ചതിന് ശേഷവും പോസിറ്റീവ് ആകുന്നവർ എന്തെങ്കിലും മുൻകരുതൽ എടുക്കേണ്ടതുണ്ടോ, എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ആദ്യം ഈ പോസിറ്റീവ് ആകുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ വിശദീകരിക്കാം. ഈ വാക്സിനുകൾ ചെയ്യുന്നത് ഡോക്ടർ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾ തടയാനാണ് വാക്സിനുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ കോവിഡ് രോഗത്തിന്റെ പ്രത്യേകത, അത് വളരെ വലിയ റേഞ്ച് ഉള്ള ഒരു രോഗമാണ്. അതായത് അതിൽ 40% പേർക്ക് ലക്ഷണങ്ങൾ ഉണ്ടാകുന്നില്ല, 40% പേർക്ക് മൈൽഡ് ആയിട്ടുള്ള നിസ്സാര ലക്ഷണങ്ങൾ, 15% പേർക്ക് ഗുരുതര ലക്ഷണങ്ങൾ, 5% പേർക്ക് അതീവ ഗുരുതരം. അപ്പോ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നോക്കുമ്പോൾ നമ്മളൊരു കാറിന്റെ സ്പീഡോമീറ്റർ നോക്കുകയാണെങ്കിൽ 0 to 140 എന്ന് നമുക്ക് സങ്കല്പിക്കാം. 0 എന്ന് പറഞ്ഞാൽ ലക്ഷണങ്ങളില്ല, 140 എന്ന് പറഞ്ഞാൽ മരണം. അപ്പോൾ നമുക്ക് അതില് ഈ കോവിഡ് വാക്സിൻ ചെയ്യുന്നത് ഈ 60 to 140 വരെയുള്ള ആ ഒരു റേഞ്ച് കട്ട് ചെയ്യുക. എന്നുവെച്ചാൽ കാറ് 60 വരെ പോവുള്ളൂ എന്നുള്ള ആ ഒരു സ്പീഡ് റെഗുലേറ്റർ പോലെയാണ്. എന്നുവെച്ചാൽ നിസ്സാര ലക്ഷണങ്ങളും ലക്ഷണങ്ങൾ ഇല്ലാത്ത കോവിഡും വന്നും തിരിക്കാം. പക്ഷെ അതിനപ്പുറത്തേക്ക് 60 to 140 വരെ ഡേഞ്ചർ സോൺ തുടച്ചു മാറ്റുക എന്നുള്ളതാണ് ഈ വാക്സിനുകൾ ചെയ്യുന്നത്. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ള വാർത്ത, ഓ വാക്സിൻ എടുത്തതിന് ശേഷവും പോസിറ്റീവായി. ഈ പോസിറ്റീവായി എന്ന് പറയുന്നത് ഇവരുടെ മൂക്കിലും തൊണ്ടയിലും വൈറസ് പറ്റിയിരിക്കുന്നു എന്നുള്ളതും ചില നിസ്സാരമായിട്ടുള്ള ജലദോഷ ലക്ഷണങ്ങൾ ഉണ്ടായി എന്നുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ മൈൽഡ് സിംറ്റംസ് ഒരു ചെറിയ 10% പേർക്ക് വാക്സിൻ എടുത്തവരിലും വരാറുണ്ട്. ആരോഗ്യ പ്രവർത്തകരിൽ ഇതിനുള്ള സാധ്യത കൂടുതലാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ ആരോഗ്യ പ്രവർത്തകരുടെയും മുൻനിര പ്രവർത്തകരെ, നമ്മുടെ പോലീസ് സ്പോർട്സ്, അവരുടെ എല്ലാവരുടെയും പ്രത്യേകത നിരന്തരം വൈറസുമായി അവർ ഏറ്റുമുട്ടുന്നുണ്ട്. ഓരോ ദിവസവും ജോലിയുടെ ഭാഗമായി. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഈ വൈറസ് ഉള്ളിലേക്ക് കയറി പിടിക്കാനുള്ള സാധ്യതയാണ്. പക്ഷേ ഈ വാക്സിനുകൾ ചെയ്യുന്നത് അവരുടെ ആന്തരിക അവയവങ്ങൾ, ശ്വാസകോശം, ഹൃദയം, അങ്ങനെയുള്ള അവയവങ്ങളെ സംരക്ഷിക്കുകയാണ്. ഈ സംരക്ഷിക്കുന്നതിന്റെ മെക്കാനിസംസ് പറയാനുള്ള വേദി അല്ല ഇത്. കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സമയം കിട്ടുമ്പോൾ ഞാൻ അതിന്റെ മെക്കാനിസംസ് വളരെ ഭംഗിയായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, നന്ദി ഡോക്ടർ രാജീവ് ജയദേവൻ. താങ്കൾക്ക് പ്രേക്ഷകന് ഹരിദാസ് താനൂരിൽ നിന്ന് വിളിച്ച ഹരിദാസിന് ഇത്തരത്തിൽ അല്ലെങ്കിൽ അതേപോലെ അദ്ദേഹത്തിന്റെ പോലെ സംശയം ഉണ്ടായ നിരവധി പേർക്ക് ഈ ഒരു സംശയം ദൂരീകരിക്കപ്പെട്ടു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അത്തരത്തിൽ രണ്ടാം ഡോസ് വാക്സിൻ എടുത്തവർക്കും, കോവിഷീൽഡിന്റെ ആയാലും കോവാക്സിൻ ആയാലും രണ്ടാം ഡോസ് വാക്സിൻ എടുത്തവർക്കും വീണ്ടും പോസിറ്റീവ് ആകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത്തരത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. പ്രത്യേകിച്ച് ആരോഗ്യ പ്രവർത്തകർ, കേരളത്തിൽ ഒരുപക്ഷേ വാക്സിൻ എടുത്തവരിൽ കൂടുതൽ നല്ലൊരു ശതമാനവും ആരോഗ്യ പ്രവർത്തകരാണ്. അവർക്ക് രണ്ടാമത് ഈ വാക്സിൻ എടുത്തതിന് ശേഷവും പോസിറ്റീവ് ആകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. അതിന്റെ സാങ്കേതിക വശം എന്താണ്, അതിന്റെ ശാസ്ത്രീയ വശം എന്താണെന്നാണ് ഡോക്ടർ വ്യക്തമാക്കിയത്. അത്തരത്തിൽ ആശങ്കയ്ക്ക് വകയില്ല എന്ന് തന്നെയാണ് പറയുന്നത്.